അതുവേ എനിക്ക് സങ്കടം കൊണ്ടാണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞ കേട്ടാ നേരത്തെ. ശരിക്കല്ലേ? പിന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയട്ടാ. ഞാൻ കുറച്ച് കാലം നിന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കുക. എന്തെങ്കിലും വിഷമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം. പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകണമെന്നൊന്നും നീ വിചാരിക്കരുത്. ഒരിക്കലും ഇതൊന്നും പറ്റൂല. എനിക്ക് നീയാണ് വേണ്ടത്. അതു എനിക്ക് നിന്നെ പഴയ കാതുവരെ എനിക്ക് തിരിച്ച് കിട്ടണം. അവിടെ ഇപ്പം ചിലർ കൂടെ ഉണ്ടെന്നൊക്കെ നിനക്ക് തോന്നൂടെ? അവരവരോരോ യൂസിന് വേണ്ടിയാണ്ടേ അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകും കാതു. എനിക്കെൻ്റെ കാതു തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ എപ്പോൾ വന്നിരുന്നാലും ഞാൻ ഇവിടെ കാണും കാതു. ഓക്കെ. എനിക്ക് നീ ഇങ്ങനെയൊക്കെ മെസ്സേജ് റിപ്ലൈ ആക്കാൻ ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ലുപോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിനപ്പുറം വിഷമമുണ്ട്. പക്ഷേ ഒരു സമയം എൻ്റെ അമ്മ സത്യമായിട്ടും കാതു നിൻ്റെ അടുത്ത് ഞാൻ എന്താ പറയുക, ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല കാതു. ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ്ട. പക്ഷേ ഇത് മുതലെടുക്കണ ആരെങ്കിലും ഒക്കെ ഒരുപാട് പേര് കാണും. എന്തെങ്കിലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ. എന്നെ പോലെ ആരും നിന്നെ സ്നേഹിക്കുകയില്ലടാ. എന്തായിരുന്നാലും എനിക്ക് പറ്റൂലടേ. പക്ഷേ ഞാൻ ഉറപ്പായിരുന്നൊക്കെ സംഭവം പറയാം. ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടിരിക്കുക. നീ ഇത് കണ്ടിട്ട് സീനാക്കിയിട്ട് തോന്നണമെങ്കിൽ റിപ്ലൈ തന്നാൽ മതി. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ശരിയടേ. നാളെ എന്തായാലും അമ്മയച്ഛനൊക്കെ പോകണം തോന്നുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അവർ കോവില് നീ വരുമെന്നൊക്കെ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്കൊക്കെ. കുഴപ്പമില്ലടേ. നിനക്ക് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തണേടേ. മാമിക്കൊന്നും നിൻ്റെ അടുത്തൊരു കുഴപ്പമില്ലടേ. പിന്നെന്തോ, പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ പറയണമെന്ന് വെച്ചാൽ അവൾ ഇത്രയും നിന്നെ എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തണത് അല്ല, നിന്നെയൊന്നും അല്ലടേ കുറ്റപ്പെടുത്തണേ. പിന്നെന്തോന്ന്, പിന്നെ പറയാൻ പറ്റൊന്നുമില്ലടേ. ഞാനിപ്പം വീട്ടിൽ ഒന്ന് ഏറിയേ ഉള്ളൂ. ക്യാമ്പിൽ ITC ക്യാമ്പിൽ പോയി നിന്ന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. ദീർഘക്കെ അവിടെ ഉണ്ടായിരുന്നു. ദീർഘൻ്റെ അടുത്ത് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. കണ്ടു, അവ എന്നെ കണ്ടുമില്ല. അവ അവിടെ ജോലി ആയിട്ടിരുന്നു, ഞാൻ ജോലി ആയിട്ടിരുന്നു. പോയിട്ട് വന്ന് വന്നടേ. പിന്നെന്തോടെ, ഇന്നൊന്നുമില്ല. അൽജിത്തേണ്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം അങ്ങോട്ട് പോകാൻ വേണ്ടി ക്യാമ്പിലോട്ട്. വീണ്ടും അങ്ങേര് ഞാൻ പോയപ്പോൾ അങ്ങേരെ അവിടെ ഇല്ലായിരുന്നു. പിന്നീടാണ് അങ്ങേര് വന്ന്. അങ്ങേര് വരാൻ നേരം ഞാൻ ഇറങ്ങി. ഇത്രയെന്നടേ. ശരിയടേ. മക്കളെ, കാതു ചേട്ടന് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഒട്ടും പറഞ്ഞ 1% 1% പോലും പറ്റണില്ല. ഒന്നും മനസ്സിലാക്കണേടെ. ഈ ഒരു അവസരമെങ്കിലും തരവോടെ ഒന്ന് സംസാരിക്കണേ. പഴയ ഒരാവിടെ എൻ്റെ അടുത്ത് ഒന്നാവിടെ. നീ പറ്റണില്ലടി. ഒട്ടും പറ്റാത്ത അവസ്ഥയായിട്ടാണ്. ചാവും ചാവും എന്നല്ലെങ്കിലൊക്കെ പറയണത് നീ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയുണ്ടാണ്ട്. അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നും അല്ലടേ. ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിനക്ക് ഫീലാവണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നേ. ശരി, എനിക്ക് നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തിൽ. വേറെ ആരുടെ എനിക്കൊന്നും ഇല്ലടാ. എടാ എടാ, ഇത്രയും കെഞ്ചിക്കലടാ, ഒന്നും ഇട്ടടാ. ഇത്രയും വിളിച്ചിട്ട് എടുത്തിട്ടില്ലടാ. എനിക്ക് നിന്നെ കാണണോ കാണണോ എന്ന് മാത്രമേ ഉള്ളു. എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല. എനിക്ക് ആരെ വിളിക്കണോ നിന്നെ ശല്യപ്പെടുത്താനോ ഒന്നും അല്ലടേ. എനിക്ക് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട്, സംസാരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് പേടിയാവണ. കാതു മനസ്സൊക്കെ പതറിപ്പോണേ. പറ്റൂല ഏട്ടാ. ഒട്ടും പറ്റാത്ത അവസ്ഥ ഉണ്ടാണ്ട്. അതൊന്ന് ഒരു അവസരം എനിക്കൊന്ന് തന്നു കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യണേ. എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ആയിട്ട് പോയി തരാണ്. ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല. അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ എന്താ പറയുക, എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുക. എനിക്ക് ഇഷ്ടമോടെ അത്ര എന്തിനാണോ ചെയ്യാനേ നിനക്ക് വേണ്ടി. ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലടാ നിനക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ്. നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചില്ല. വീണ്ടും വീണ്ടും ഒന്നായിരുന്നു. ഇതെന്തോന്ന് കാതു ഇങ്ങനെയൊക്കെ? ഒട്ടും പറ്റൂല, ഒട്ടും പറ്റൂല. പൊന്നെ, എൻ്റെ ചക്കനെ സത്യമായിട്ട്, എൻ്റെ ദൈവ സത്യം, എൻ്റെ പിള്ള സത്യം, എൻ്റെ അമ്മ സത്യമോടെ പറ്റൂലടാ. ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കാൻ. ഉറപ്പ് ഞാൻ 100% ഉറപ്പ്, 100%. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു.
നിനക്കത് പറ്റില്ല, നിനക്ക് പഴയതുപോലെ വേണം, മറ്റേയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് മെസ്സേജിച്ചു, ഞാൻ മര്യാദയ്ക്കിൻ്റെ കോൾ സംസാരിക്കുന്നുണ്ട്, നിനക്ക് ഒന്നും പറ്റില്ല. നീ എപ്പോൾ വിളിച്ചാലും എന്നെ എന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതാ സംഭവം. നീ കരഞ്ഞാലും ആ കരഞ്ഞോട്ടെ, ഞാൻ നിന്നെ 5 വർഷം എനിക്ക് പറ്റുന്നുണ്ട്. 5 വർഷം എന്ന് പറയുന്നില്ല, 3 വർഷം. 2 വർഷം എനിക്കും ഇഷ്ടമായിരുന്നു, 3 വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി, എനിക്ക് പറ്റുന്നില്ല. 3 വർഷം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റിയില്ല. ഇനി 3 വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും, നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നതാണല്ലോ, നീ ട്രൈ ചെയ്യും, നിനക്ക് എന്തായിരുന്നാലും പറ്റും. എനിക്ക് എന്തായിരുന്നാലും പറ്റുന്നില്ല, എൻ്റെ ചോയ്സ് ഇതാണ്, ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പറഞ്ഞില്ല 1 മാസമാവുമെന്ന്, അതിന് 2 മാസമാവും, 3 മാസമാവും, മാസങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല. എടാ എനിക്കറിയാം, 3 വർഷമൊന്നും അല്ല കാതു, 2 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നീ, എനിക്കറിയാം 2 വർഷം കൊണ്ട് അത്. പക്ഷേ ഇനി ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ്ട് ഓരോന്നോരോ ഓർമ്മ വന്ന, അല്ലാതെ എൻ്റെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല കാതു, പറ്റില്ല. ഒന്ന് ഞാൻ ഇത്രയും സ്നേഹം ഉണ്ടല്ലോ, ഇങ്ങനെ പുറകെ പറഞ്ഞതും അല്ല, അല്ലെങ്കിൽ കടലിൽ പോയി കൂടിയടാ, എടാ എടാ ഫോണ് ഒന്ന് അവസരത്താടാ, കാല് പിടിക്കാടാ. മിതുമോഹൻ, നെയ്യാറ്റിൻകരയുള്ള മിതുമോഹൻ 23 വയസ്സ് ആത്മഹത്യ ചെയ്തു. പല മീഡിയയിലും ഇൻസ്റ്റയിലാണ് കാര്യം ഞാൻ ഈ സാധനം കണ്ട്, വലിയ വലിയ മീഡിയയിലൊന്നും ഞാൻ ഈ സാധനം കണ്ടില്ല. അപ്പോൾ മിതുമോഹൻ ആത്മഹത്യ ചെയ്യാണ്ടായ കാരണം എന്ന് വെച്ചാൽ പ്രേമനൈരാശ്യാണ്. 5 കൊല്ലം പ്രേമിച്ചിട്ട് ഒരുപാട് പൈസയും അതുപോലെ ആർഭാടത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ഫോണൊക്കെ വേഗം കൊടുത്തിട്ട് മിതുമോഹനെ ഉപരിപഠനത്തിനുള്ളിൽ പോയപ്പോൾ അവിടുന്ന് വേറൊരുത്തനെ കിട്ടിയപ്പോൾ ഇവനെ നെയ്ച്ചൊട്ടിച്ചു. ഇവനോട് പിന്നെ എനിക്ക് പറ്റില്ലെങ്കിൽ ചത്തോ, എനിക്ക് പറ്റില്ലെങ്കിൽ ചത്തോ, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആക്കിക്കൊന്നു പറഞ്ഞ് ചെക്കൻ എന്നതാക്കി ചെക്കൻ പോയിട്ട് ആത്മഹത്യം ചെയ്തു. അല്ല, അവൻ്റെ മനസ്സിൻ്റെ ശുദ്ധിയാണ് അത്. നമ്മളാരും ചിലവർ പറയും പൊട്ടനില്ല എന്നൊക്കെ, ഒരു മനസ്സിലത്ര ആത്മാർത്ഥമുള്ള ഒരു ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു, അവൻ്റെ തെറ്റല്ല. പക്ഷെ ഞാനെന്താ പറഞ്ഞത് വെച്ചാൽ, ഈ പറയണ മിതുമോഹൻ എൻ്റെ ഫോട്ടോ ഞാൻ എല്ലായിടത്തും കണ്ടു, പക്ഷേ ഈ പെണ്ണിൻ്റെ ഫോട്ടോ ഞാനങ്ങനെ മീഡിയയിലൊന്നും കണ്ടില്ല. കാരണം ഇവിടെ ഉള്ളൊരു നിയമത്തിൻ്റെ പ്രശ്നം എന്തോ, പെണ്ണിന് വേറൊരു നിയമം, ഇവിടുത്തെ ആണിന് വേറെ നിയമം. പെണ്ണിനാണ് ഏറ്റവും വലിയ നീതി, ആണുങ്ങൾക്ക് അത്ര വലിയ നീതി കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഈ പറയണ ആ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്ന ആണാണ് കാരണം എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഇവിടെ പല മാധ്യമങ്ങളും മീഡിയയിലും വലിയ വലിയ മീഡിയകൾ വന്നിട്ട് ഇവിടെ നിരത്തി നിർത്തിയിട്ട് ചെക്കനെ കുനിച്ച് നിർത്തിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കലും മലിന ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പെണ്ണിന് ഇന്ന് വരെ ഇപ്പം ഇത്ര ദിവസം ഇന്നലെ മിഞ്ഞാൻ നടന്നായിട്ട് കേസിന് ഇന്ന് വരെ പോലീസും വലിയ വലിയ മാധ്യമങ്ങളും ഇതിന് ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കാര്യത്തിനോ പോകില്ല. കാരണം വെച്ചാൽ അവർക്ക് അത്രയും നല്ല തെളിവ് വേണം, അല്ലാതെ പെണ്ണിനെ അറസ്റ്റ് ചെയ്യണം. നേരെ വർഷം ആണാണെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും, സ്പോട്ടിലടിച്ചും ബാക്കി തെളിവൊക്കെ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടാകും. അതാണ് ഇവിടുത്തെ മീഡിയ. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനും അല്ലെ ആണിനൊരു നിയമവും, ഇവിടുത്തെ ഒരു പെണ്ണാണെങ്കിൽ അതിന് മറ്റൊരു നിയമവും. ഈ വ്യവസ്ഥ ആദ്യം മാറ്റണം. കാരണം വെച്ചാൽ ഈ വ്യവസ്ഥ മുതലാക്കിയിട്ട് ഇപ്പോഴും പെൺകുട്ടികൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ. ഈ ഇതുപോലത്തെ കേസിലൊക്കെ ഒരുപാട് ചെക്കന്മാർ ഇപ്പോൾ അകത്തും കിടക്കുന്നുണ്ട് കേട്ടോ, ഇമാതിരി പരിപാടി ചെയ്തിട്ട്. പക്ഷേ പെൺകുട്ടികൾ അകത്ത് കിടക്കില്ല, കാരണം വെച്ചാൽ പെൺകുട്ടിയൊക്കെ ഇവിടുത്തെ വേറെ നിയമമാണ്. അതാണ് ആ നിയമം അവിടെ പൊളിച്ചെഴുതണം, എന്നെങ്കിലേ കുറേ ചെക്കന്മാർ ഇതേപോലെ എല്ലാ നിങ്ങൾ മീഡിയക്കാർ ഒരു പെണ്ണിന് മാത്രം ഇവിടുത്തെ നീതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആണുങ്ങൾക്കും ഇതേപോലെ ഉള്ള നീതികൾ വരണം. എന്ത് പെണ്ണിന് മാത്രം ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും തുല്യത വേണമെന്ന് പറഞ്ഞ ആൾ നീതിക്ക് എന്താ ഇവിടുത്തെ പെണ്ണുങ്ങളെ കാര്യത്തിന് മാത്രം ഇത്ര താങ്ങൽ? എന്താ ആണുങ്ങൾ വേറെ ഇവിടെ നിന്നൊരു കിട്ടിയതാ? ഒക്കെ ഒരു ഇതിൻ്റെ കീഴിലുള്ളതല്ലേ ഈ നിയമം? എല്ലാവർക്കും ഒരേപോലത്തെ നിയമം വരണം കേട്ടോ. ഒന്നാമത് എന്തായാലും ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഇത് എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല. കാരണം അവൻ്റെ വിവരക്കേട് കൊണ്ടും ചെയ്തു പോയി. എന്തായാലും അമ്മയുടെ സങ്കടം ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അമ്മാതിരി ഇതിലാണ് അമ്മയ്ക്ക് അവർ സംസാരിക്കണത്. എന്തായാലും മക്കളെ ശ്രദ്ധിക്കുക, പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ കളയാതിരിക്കുക. പ്രേമം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ല. എന്ത് കാലത്ത് പ്രേമത്തിന് വലിയ വാല്യൂ ഒന്നുമില്ല. കാരണം പ്രേമം എന്ന് പറഞ്ഞാൽ എന്ന് കഴിഞ്ഞാൽ വേറൊന്നെടുത്ത് വേറൊന്നിന് വേറൊരിടത്ത് ആണുങ്ങൾ നടക്കും, അത് വേറെ. അപ്പോൾ വലിയൊരു ആത്മാർത്ഥം കാണിക്കേണ്ട സംഭവം ഒന്നുമല്ല പ്രേമം. കാരണം ഇപ്പോഴത്തെ പ്രേമത്തിന് അത്ര വലിയ ആത്മാർത്ഥം കൊടുക്കേണ്ട. അപ്പോൾ പ്രേമത്തിന് പ്രേമം എന്ന് പറഞ്ഞത് തന്നെ ഒരു കാമം എന്നൊരു രൂപമാണ്, അല്ലാതെ വേറെ സംഭവം അതിലില്ല സത്യം പറഞ്ഞാൽ.